ഹായ് എവരിവൺ, എൻ്റെ പേര് ഫേബ ഫിലിപ്പ്. ഞാനിപ്പോൾ യു കെയിൽ സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് എങ്ങനെയാണ് ഒരു സോഷ്യൽ വർക്ക് ജോബ് ലഭിച്ചത് എന്നതിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം, എന്നെപ്പോലെ തന്നെ സോഷ്യൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് ഒരു സോഷ്യൽ വർക്ക് ജോബ് ഇംഗ്ലണ്ടിൽ ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ  2012 മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പല സ്ഥലങ്ങളിലായിട്ട് സോഷ്യൽ വർക്കിന്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. ഞാനൊരു സ്കൂളിൽ സ്കൂൾ കൗൺസിലറായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഒരു വോളണ്ടറി ഓർഗനൈസേഷന്റെ കീഴിൽ ഒരു പ്രൊജക്റ്റിൽ ഞാൻ സോഷ്യൽ മൊബിലൈസ്ഡായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസുകൾ എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം 2021 ജാനുവരിയിൽ ഞാൻ MSc മാനേജ്മെന്റ് എന്നുള്ളൊരു കോഴ്സ് എടുത്തിട്ട് ഞാൻ യു കെയിലേക്ക് കടന്നു വന്നു. എനിക്ക് എങ്ങനെയെങ്കിലും യു കെയിൽ വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതനുസരിച്ചാണ് ഞാനൊരു കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം ഞാൻ ഇവിടെയുള്ള സോഷ്യൽ വർക്ക് ജോബിന്റെ സാധ്യതകളെ കുറിച്ച് അറിഞ്ഞു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യത്തെ മാസങ്ങളിൽ ചെയ്തു തീർത്തു. ഇപ്പൊ ഞാൻ വന്നിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആവുന്നു. എനിക്ക് ഞാൻ വന്ന് ജാനുവരിയിലാണ് ഞാൻ വന്നത്. ഒക്ടോബർ നവംബറോടുകൂടിയാണ് എനിക്ക് സോഷ്യൽ വർക്ക് ജോബിലേക്ക് എനിക്ക് ജോബായിട്ട് സോഷ്യൽ വർക്ക് ജോബായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പം അതിനുവേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സ്റ്റുഡന്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു സോഷ്യൽ വർക്ക് ജോബ് ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ സോഷ്യൽ വർക്ക് നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനൊരു സ്റ്റുഡന്റ് വിസ വന്നതിന് ശേഷം എനിക്ക് 20 മണിക്കൂർ നമുക്ക് ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. വീക്ക് നമുക്ക് ഒരു വീക്കിൽ നമുക്ക് 20 മണിക്കൂർ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നമുക്ക് ജോലി ചെയ്യാം. അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് ഒരു സോഷ്യൽ വർക്കർ ആവണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിന് വേണ്ടിയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന് രജിസ്ട്രേഷൻ എടുക്കണം. ഇവിടെ ഏതൊരു ജോലിക്കും, അതിപ്പം സോഷ്യൽ വർക്ക് ആയിട്ട് എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ, ഒരാൾക്ക് ജോലി ചെയ്യണമെങ്കിൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേഴ്സിന്റെ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ ഒരു സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൽ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, മെയിൻ ആയിട്ട് നമുക്ക് ക്വാളിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ IELTS 7 വേണം, അത് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു. എനിക്ക് പറയാൻ കഴിയുന്നത്, നാട്ടിൽ നിന്ന് സോഷ്യൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഏതെങ്കിലും എന്താ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ സോഷ്യൽ വർക്ക് പാസ് ഔട്ട് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി. അത് ഞാൻ തുടർന്ന് പറയുന്നതായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെയുള്ള വെബ്സൈറ്റിൽ, സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഓവർസീസ് കാൻഡിഡേറ്റിനുള്ള ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിന്റെ വെബ്സൈറ്റ് ഇതാണ്, www.socialworkengland.org.uk. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓവർസീസ് ആപ്ലിക്കന്റിനുള്ള ഗൈഡൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്ന് നമുക്ക് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നമുക്കുണ്ടെങ്കിൽ enquiries@socialworkengland.org.uk എന്ന മെയിലിലോട്ട് നമ്മൾ നമ്മുടെ ഡൗട്ട് ഇമെയിൽ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻ, അതിനുള്ള ആൻസർ നമുക്ക് തരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സിമ്പിൾ പ്രോസസ് അല്ല. ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്, നമ്മൾ എഴുതി ചേർക്കാനുണ്ട്, നമ്മൾ ഒത്തിരി ഡോക്യുമെന്റേഷൻസ് ഇതിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനുവേണ്ടി മെനക്കെട്ട് നിൽക്കുകയാണെങ്കിൽ, കുറച്ച് ഹാർഡ് വർക്ക്, കുറച്ച് ടൈം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഞാനപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. മെയിൻ ആയിട്ട് നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ലൈക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മൾ പഠിച്ച കോളേജിന്റെ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണോ നമ്മൾ പഠിച്ചത്, ഞാൻ പഠിച്ച MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പൊ MG യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ഓൺലൈൻ ആയിട്ട്, ഇപ്പോൾ കോവിഡിന്റെ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും.
ഏകദേശം 2500 രൂപയാണ് അന്ന് എന്റെ ഫീസ്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത്. 2500 രൂപയുടെ അടുത്താണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുക. ഏകദേശം 1-2 മാസത്തിനകം നമുക്ക് യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഈ യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റിൽ നമ്മൾ പഠിച്ച MSW നമ്മൾ പഠിച്ച എല്ലാ സെമിസ്റ്ററുകളുടെയും മൊഡ്യൂൾ, സെമിസ്റ്റർ വൈസ് ആയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എത്ര അവേഴ്സ് നമ്മൾ നമ്മുടെ പ്ലേസ്മെന്റ് ചെയ്തു എന്നുള്ളതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടാവും. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഓർക്കേണ്ട മെയിൻ കാര്യം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സർട്ടിഫിക്കറ്റും കളർ കോപ്പി ആയിരിക്കണം. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കളർ കോപ്പി ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ IELTS മാൻഡേറ്ററി ആണ്. IELTS 7 ആണ്, അക്കാഡമിക് ആയിരിക്കണം അത്. അക്കാഡമിക് IELTS ആണ് വേണ്ടത്. അത് നമ്മൾ പാസ്സായി ചെയ്തതിന് ശേഷം അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കളർ കോപ്പി. നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് സർട്ടിഫൈ ചെയ്യണം. ലൈക്ക് ഒരു ലോയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി സർട്ടിഫൈ ചെയ്ത ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ആയിരിക്കണം നമ്മൾ ഈ ഡോക്യുമെന്റ്സിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഒരിക്കലും യൂസ് ചെയ്യാത്ത ഇമെയിലോ യൂസ് ചെയ്യാത്ത ഫോൺ നമ്പറോ നമ്മൾ കൊടുക്കരുത്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, പേഴ്സണൽ അഡ്രസ് ആയിരിക്കണം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. നമുക്ക് ഏതെങ്കിലും ഒരു സോഷ്യൽ വർക്ക് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ആ മെമ്പർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ വെൽഫെയർ, അതിന്റെ ഒരു എന്താ പറയുക, മെമ്പർഷിപ്പ് നമുക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അസോസിയേഷനിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതായത് സോഷ്യൽ സർവീസിന്റെ, സോഷ്യൽ വർക്ക് അസോസിയേഷന്റെ മെമ്പർഷിപ്പ് നമുക്കുണ്ടായിരിക്കണം. എനിക്കറിയാവുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആ മെമ്പർഷിപ്പിന് വേണ്ടി ചിലപ്പോൾ ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ വരെ മെമ്പർഷിപ്പ് ചാർജ് അവർ ചോദിക്കുന്നത്. അപ്പോൾ 1 ഇയർ ആയിട്ട് നമുക്ക് ആ ഒരു മെമ്പർഷിപ്പ് ഈ സോഷ്യൽ വർക്ക് അസോസിയേഷനിൽ ഉണ്ട് എന്നുള്ള കാണിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഇപ്പം നമുക്ക് 4 അല്ലെങ്കിൽ 5 ഫീൽഡ് വർക്ക് പ്രാക്ടിക്കം അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഓരോ പ്ലേസ്മെന്റും എത്ര അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഏത് ഓർഗനൈസേഷനിലാണ് നമ്മൾ ആ പ്ലേസ്മെന്റ് ചെയ്തത്, അതിന്റെ ഡീറ്റെയിൽ, അതായത് ആ ഓർഗനൈസേഷന്റെ പേര്, അതിന്റെ അഡ്രസ്, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഏത് സൂപ്പർവൈസറാണ് നമ്മുടെ ആ ഫീൽഡ് വർക്ക് നമ്മൾ സൂപ്പർവൈസ് ചെയ്തത്, ആ പ്രൊഫസറിന്റെ അല്ലെങ്കിൽ ആ ലെക്ചറിന്റെ പേര്, ഡീറ്റെയിൽ, ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്യണം. നമ്മൾ ചെയ്ത ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത്, ചിലപ്പോൾ അത് 1 മന്ത് ആയിരിക്കാം, അല്ലെങ്കിൽ 2 മന്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 30 ഡേയ്സ് ആയിരിക്കാം ആ ഒരു ഫീൽഡ് വർക്ക് പ്ലേസ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. ആ പ്ലേസ്മെന്റിൽ നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് നമ്മൾ ഇംഗ്ലണ്ട്, സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന്റെ PCF, അത് പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഫ്രെയിംവർക്കിന്റെ ബേസിലായിരിക്കണം. എന്താണ് പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഫ്രെയിംവർക്ക് എന്നുള്ളത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അതിന്റെ ബേസിലായിരിക്കണം നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക. നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പം കറന്റ്ലി അല്ലെങ്കിൽ റീസെന്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അല്ലെങ്കിൽ റീസെന്റ്ലി ഫിനിഷ് ചെയ്തിട്ടുള്ള ഏത് എക്സ്പീരിയൻസ് ആണോ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ്ലി നമ്മൾ അതെല്ലാം സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിരിക്കണം. നമ്മൾ സോഷ്യൽ വർക്ക് റിലേറ്റഡ് അല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകാനുള്ള അല്ലെങ്കിൽ റിജക്ട് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സോഷ്യൽ വർക്ക് പഠിച്ചിറങ്ങിയ ഏതൊരു വ്യക്തിയും സോഷ്യൽ വർക്കിൽ തന്നെ എക്സ്പീരിയൻസ് കാണിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. എന്നാൽ മാത്രമേ നമുക്ക് ഈ രജിസ്ട്രേഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. രജിസ്ട്രേഷൻ റിജക്ട് ആയി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സോഷ്യൽ വർക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ എഴുതി ചേർക്കാവുള്ളൂ. അപ്പൊ നമ്മൾ കറന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ പ്രീവിയസ്ലി നമ്മൾ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്ത എക്സ്പീരിയൻസ് അതെല്ലാം മെൻഷൻ ചെയ്യണം. അതിന്റെ ഏതാണ് ഓർഗനൈസേഷൻ ആണോ നമ്മൾ വർക്ക് ചെയ്തത്, ആ ഓർഗനൈസേഷന്റെ പേര്, അതിന്റെ ഡീറ്റെയിൽ, എന്ത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
എത്ര നാളത് വർക്ക് ചെയ്തു, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്, ഏത് ഇയർ വരെയാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാണിക്കണം. ഇപ്പൊ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷന്റെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ ലൈൻ മാനേജർ ആരായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ടീം മാനേജർ ആരായിരുന്നു, അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഇമെയില്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് റെഫറൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. അത് വെക്കുമ്പോൾ ദയവായി നമ്മുടെ എന്താ പറയാ ആ വെച്ച ആളെ, റെഫറൻസ് ആയിട്ട് നമ്മൾ വെച്ച ആളെ നമ്മൾ വിളിച്ച് അറിയിക്കുക, ഞാൻ ഇതുപോലെ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിലെ രജിസ്ട്രേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പം അവരെന്തായാലും അവരെ കോൺടാക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ ദയവായി റിപ്ലൈ കൊടുക്കുക എന്ന് പറയണം. ഇതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വർക്കിൽ നമ്മുടെ ഫീൽഡ് വർക്ക് പ്രാക്ടീസ് ചെയ്തതാണ് പ്ലേസ്മെന്റിന്റെ ടൈമിൽ ആരാണ് സൂപ്പർവൈസർ എന്ന് ചോദിക്കുന്നുണ്ട്, ആ സൂപ്പർവൈസറിന്റെ പേര്, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ വ്യക്തമായിട്ട് വെക്കുക. അതുമാത്രമല്ല ഇതുപോലെ തന്നെ അവരെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, നമ്മൾ അവരെ ഇൻഫോം ചെയ്യുക, ഇതുപോലെ ഞാൻ ഇതുപോലെ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ഇമെയിൽ അവർക്ക് കൊടുക്കും, ഇമെയിൽ അവർക്ക് വരും, അപ്പൊ അത് കൺഫേം ചെയ്തിട്ടുള്ള, സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു റിപ്ലൈ ഇമെയിൽ നമ്മുടെ പ്രൊഫസറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടറിൽ നിന്നോ അവർക്ക് ലഭിക്കണം. അപ്പോൾ അത് ആ കറക്റ്റ് ടൈമിൽ അവർ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ അവർക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, അതായത് ഞങ്ങൾ ഇതുപോലെ ഒരു നിങ്ങളുടെ പ്രൊഫസറെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു, പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് അതിനുള്ള ഒരു മറുപടി ലഭിച്ചില്ല എന്ന് പറയും. അത് മറുപടി ലഭിക്കാൻ കാലതാമസം എടുക്കുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകാനുള്ള, അല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെ പേര് വെച്ചാലും ആരുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡി വെച്ചാലും ആ വ്യക്തിയെ നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവര് മസ്റ്റായിട്ടും അവരെ കോണ്ടാക്ട് ചെയ്തിരിക്കും, ഈ ഇൻഫോർമേഷൻസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അത് വാലിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി അവരെന്തായാലും കോണ്ടാക്ട് ചെയ്യും. അപ്പം നമ്മളൊരു എന്താ പറയുക തിരയുടെ കാണിക്കാൻ പറ്റാത്തൊരു ഒരു മേഖലയാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മെയിനായിട്ട് നമ്മുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനകത്ത് നമ്മുടെ സ്കിൽസ്, എബിലിറ്റീസ്, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ടു അച്ചീവ് എനി ഓർഗനൈസേഷൻസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പം നമ്മൾ വർക്ക് ചെയ്ത ഏതെങ്കിലും ഓർഗനൈസേഷൻസിന്റെ, നമ്മൾ വർക്ക് ചെയ്ത ഓർഗനൈസേഷനിൽ നമ്മുടെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും പേഴ്സണൽ ആയിരിക്കണം, പ്രൊഫഷണൽ ആയിരിക്കണം, അതുപോലെ തന്നെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കണം നമ്മൾ ആ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിൽ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഈ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ സോഷ്യൽ വർക്ക് ടെർമിനോളജീസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതിന്റെ കീ വേർഡ്സുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർമൽ ആയിരിക്കണം, ഒരിക്കലും ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡ്സോ ടെർമിനോളജിയോ അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കരുത് നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അത് അതേ പ്രൊഫഷണലിസം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എഴുതി തയ്യാറാക്കേണ്ടത്. ഇനി നമ്മളൊരു രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തിനകം ലഭിക്കുമെന്ന് ചോദിച്ചാൽ 60 ദിവസമാണ് അവർ പറയുന്നത്. 60 ദിവസത്തിനകം അവർ അതിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം, അതിന്റെ റിസൾട്ട് അവർ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് 60 ദിവസത്തിനകം നമുക്ക് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് രജിസ്ട്രേഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇനി സോഷ്യൽ വർക്കിന്റെ ഫീസ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫീസ് ഉണ്ട്. ഏകദേശം 495 pounds ആണ് സ്ക്രൂട്ടിനി ഫീസായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത്. അതുകൂടാതെ ഈ വൺസ് നമ്മൾ ഈ സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇത് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യാൻ വേണ്ടി 90 pounds ആണ് നമുക്ക്, അതായത് 90 pounds ആണ് എല്ലാ വർഷവും നമ്മൾ അടയ്ക്കേണ്ടത്. അത് ഇൻസ്റ്റാൾമെന്റ് ബേസിലായിട്ട് അടയ്ക്കാം, അതായത് 45 pounds ആദ്യം, അതിനുശേഷം 45 pounds പിന്നീട്. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ 90 pounds സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന്റെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതാണ്. വർക്ക് രജിസ്ട്രേഷൻ നമുക്ക് ഏത് കൗൺസിലിന്റെ കീഴിൽ വേണമെങ്കിലും എടുക്കാം. ഇംഗ്ലണ്ടിന്റെ കീഴിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന്റെ രജിസ്ട്രേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അതിന് അപ്ലൈ ചെയ്യാം. ഇപ്പം ഇംഗ്ലണ്ടല്ല ആഗ്രഹിക്കുന്നത്, വെയിൽസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സോഷ്യൽ കെയർ വെയിൽസ് .org.uk എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓവർസീസ് ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി സ്കോട്ട്ലൻഡ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്കോട്ടിഷ് സോഷ്യൽ സർവീസ് കൗൺസിൽ .org.uk എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കോട്ട്ലൻഡിൽ നമുക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നോർത്തേൺ അയലൻഡ് സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
നോർത്തേൺ ഐലൻഡ് സോഷ്യൽ കെയർ കൗൺസിൽ ഡോട്ട് ഒ ആർ ജി ഡോട്ട് യു കെ എന്നുള്ള സൈറ്റിൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓർക്കുക, എല്ലാത്തിനും IELTS മാൻഡേറ്ററി ആണ്, അതുപോലെ തന്നെ സോഷ്യൽ വർക്കർ ഡിഗ്രി മാൻഡേറ്ററി ആണ്. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഞാനെടുത്ത സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് രജിസ്ട്രേഷന്റെ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓവർസീസ് ആപ്ലിക്കന്റ് എന്നുള്ള ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിലെല്ലാ ഗൈഡൻസും നമുക്ക് അവർ തരുന്നുണ്ട്. വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഒരു CPD ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. CPD ഫോം എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ്. അത് ആ ഒരു ഫോം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന്റെ രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തിയാക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എല്ലാ വർക്ക് എക്സ്പീരിയൻസും നമ്മുടെ ഫീൽഡ് വർക്ക് പ്ലേസ്മെന്റിലെ എല്ലാ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ഇവര് പറയുന്ന ഈ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന്റെ കീഴിൽ പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഫ്രെയിംവർക്ക് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ട്. ഇതിന്റെ ബേസിലായിരിക്കണം നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടത്. പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് 9 ലെവലാണ് വരുന്നത്. ഈ ഓരോ ലെവലും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാവുന്നുള്ളൂ, എന്താണ് പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഫ്രെയിംവർക്ക് PCF, അതുപോലെ തന്നെ CPD അതായത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഇതിന്റെ ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിൽ 9 ലെവൽസ് ഉണ്ട്. ഇപ്പൊ ഓരോ ലെവൽ, ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഏത് ലെവലിലാണ് ഈ PCF, അതായത് പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഫ്രെയിംവർക്കിന്റെ ഏത് ലെവലിലാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം എല്ലാ വർഷവും CPD ഈ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എല്ലാ വർഷവും കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ CPD ഫോം സ്ട്രക്ചേർഡ് ആണ്, അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോമാണ്. അപ്പൊ നമുക്കിത് അതിനകത്ത് പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്ത് പോവുകയാണ് സാധാരണ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ കൺവിക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യണം. പൊതുവെ എന്തെങ്കിലും ക്രിമിനൽ കൺവെൻഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്രിമിനൽ ഒഫൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ അത് ബാധിക്കും, അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ യെസ് ഓർ നോ എന്നുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് നമ്മുടെ സോഷ്യൽ വർക്ക് ജോബിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ആ സോഷ്യൽ വർക്ക് ജോബ് പ്രാക്ടീസിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് നമുക്ക് അത് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. വളരെ സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ നമുക്കുണ്ടെങ്കിൽ രജിസ്ട്രേഷനെ അത് ബാധിക്കും, നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഇത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ വർക്ക് ജോബിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൽ രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന് രജിസ്ട്രേഷൻ നമ്പർ, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് വെയിൽസിന്റെ രജിസ്ട്രേഷൻ നമ്പർ, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് സ്കോട്ട്ലിഷിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സോഷ്യൽ വർക്ക് ജോബിന് അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി പബ്ലിക് സെക്ടർ ഈസ്റ്റ് ജോബ് ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ വെസ്റ്റ് ജോബ് ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ നോർത്ത് വെസ്റ്റ് ജോബ്. അങ്ങനെ ഈ പബ്ലിക് സെക്ടറിന്റെ നോർത്ത് വെസ്റ്റ് സൗത്ത് അങ്ങനെയുള്ള വെബ്സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് സോഷ്യൽ വർക്ക് ജോബ് എന്ന് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കൗൺസിലിന്റെ അണ്ടറിൽ ഏതൊക്കെ സോഷ്യൽ വർക്ക് ജോബുകളുണ്ട്, അത് പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ലോഗിൻ പാസ്വേഡ് എല്ലാം നമ്മൾ ചെയ്യണം, ലോഗിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് പാസ്വേഡ് യൂസർ ID എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ആ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഏതൊക്കെയാണ് ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്തത്, അവിടുത്തെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയായിരുന്നു, പിന്നെ അതുപോലെ തന്നെ റെഫറൻസ് നമ്പറുകൾ നമ്മൾ കൊടുക്കണം, റെഫറൻസ് നെയിം കൊടുക്കുക, അവരുടെ ഡീറ്റെയിൽ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരു സോഷ്യൽ വർക്ക് ജോബ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ കൗൺസിലിന്റെ കീഴിലാണ് സോഷ്യൽ വർക്ക് ജോബുകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ അതിൻ്റെ അകത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതായത് എന്താണ് നിങ്ങളുടെ ജോബ്, നിങ്ങൾ എന്ത് ജോബാണ് ചെയ്ത് തീർക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലും ഉണ്ടാകും. അതുപോലെ തന്നെ സാലറി എത്ര രൂപയാണ് നമുക്ക് സോഷ്യൽ വർക്ക് ലഭിക്കുക എന്നുള്ളത് ഉണ്ടാകും. മനസ്സിലാക്കുക, ഇപ്പം ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കറിന് 25,000 pounds മുതൽ 30,000 pounds വരെയാണ് സാലറി കിട്ടുക. പിന്നെ അത് ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ്. അതൊരു ഇവിടുത്തെ ഒരു നഴ്സിന്റെ ഇക്വലന്റ് സാലറിയാണ് ഈ 30,000 pounds പെർ ആനം എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ വന്നത് സീനിയർ സോഷ്യൽ വർക്കർ ആയിട്ടാണ്. ഇപ്പൊ ഞാൻ 2012 പാസ് ഔട്ട് ആയത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ന്യൂലി ക്വാളിഫൈഡ് സോഷ്യൽ വർക്കർ അല്ല, സീനിയർ സോഷ്യൽ വർക്കറിന്റെ ആ ഒരു ലെവലിലോട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു 35,000 to 40,000 pounds വരെയാണ് പെർ ആന നമുക്ക് സാലറി കിട്ടും. ഇവിടെയുള്ള എന്താണ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ സോഷ്യൽ വർക്ക് കോണ്ടെക്സ്റ്റും ഇംഗ്ലണ്ടിന്റെ അല്ലെങ്കിൽ യു കെ സോഷ്യൽ വർക്ക് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. നമ്മുടെ നാട്ടിൽ സോഷ്യൽ വർക്ക് ഒരിക്കലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ജോബ് അല്ല. അത് നാട്ടിലെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും വോളണ്ടറി ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നതല്ലാതെ നമുക്കതൊരു ഒരിക്കലും ഒരു എന്താ പറയുക പബ്ലിക് സെക്ടർ ജോബ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. നമുക്ക് കിട്ടുന്ന സാലറി വളരെ തുച്ഛമായ സാലറിയാണ്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന എനിക്ക് മനസ്സിലായതനുസരിച്ച് സോഷ്യൽ വർക്ക് ജോബിന്റെ സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്കൂളുകളിലാണെങ്കിലും സ്കൂൾ കൗൺസിലേഴ്സിനെ അവർ അപ്പോയിന്റ് ചെയ്ത് തുടങ്ങി, ഹോസ്പിറ്റലിലാണെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ പല ഓർഗനൈസേഷനിലും സോഷ്യൽ വർക്കേഴ്സിനെ അപ്ലൈ ചെയ്ത് അവർക്കുള്ള സാധ്യതകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. നാട്ടില് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു രീതി സർവീസ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ. ഇപ്പം ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും നമ്മൾ എന്താ പറയുക കൗൺസിലിംഗ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് ഒരിക്കലും അത് എന്താ പറയുക പേഴ്സൺ സെന്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല നമ്മുടെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന നാട്ടില്. പക്ഷെ സോഷ്യൽ വർക്ക് യു കെ എന്ന് പറയുന്നത് പേഴ്സൺ സെന്റേർഡ് ആണ്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയും. സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയാൻ കാരണം ഇവിടെ ഹ്യൂമൻ റൈറ്റ്സിന് വളരെ വാല്യൂ ഉള്ള ഒരു നാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയുടെയും സ്ട്രെങ്ത്, അവരുടെ വിഷസ്, ഫീലിംഗ്സ്, അവരുടെ വാല്യൂസ്, എത്തിക്സ് എല്ലാം അതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നമ്മൾ സോഷ്യൽ സർവീസ് വർക്ക് ചെയ്യുന്നത്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഹെൽത്ത്, അതുപോലെ തന്നെ പോലീസ്, ഫൈനാൻസ്, ഹൗസിംഗ്, ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള എല്ലാ ടീമുകളുമായി ഒരുമിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പേഴ്സൺ സെന്റേർഡ് എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ പേഴ്സണ് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു പേഴ്സണെ നമ്മൾ സെൻട്രലൈസ് ചെയ്യുകയാണെങ്കിൽ ആസ് എ സോഷ്യൽ വർക്കർ നമ്മുടെ ജോബ് എന്ന് പറയുന്നത് എല്ലാ റിസോഴ്സസുകളെയും നമ്മൾ ആ ഒരു വ്യക്തിയുടെ വെൽബീയിങ്ങിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. വളരെയധികം ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ ഉള്ള ഒരു ജോബാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു സോഷ്യൽ വർക്ക് എപ്പോഴും ഇവിടെ ഒരു ലീഗൽ അതോറിറ്റി ആയിട്ടാണ്, ലീഗൽ അഡ്വക്കേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ആക്ട് ചെയ്യുന്നത്. ഒരു സോഷ്യൽ വർക്കറിന്റെ എയിം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും സോഷ്യലായിട്ടുള്ളതും അതുപോലെ ഇന്റർപേഴ്സണൽ ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്യാനുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അതിനുള്ള ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെയും വെൽബീയിങ്ങിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഒരു സോഷ്യൽ വർക്കർ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് സോഷ്യൽ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നാള് 2019 അവസാന കാലഘട്ടങ്ങളിൽ സോഷ്യൽ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തിയിരുന്നു, എന്നാൽ അത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സോഷ്യൽ വർക്കിന് വേണ്ടി ഈ ജോബിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ചിൽഡ്രൻ ആൻഡ് ഫാമിലി സോഷ്യൽ സർവീസിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് സോഷ്യൽ വർക്ക് സൊല്യൂഷൻ വഴി നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതേ. ഇനി ഞാൻ എങ്ങനെയാണ് ഒരു ജോബിലോട്ട് കയറിയതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിലാണ് ഞാൻ വന്നത് ഞങ്ങളെ പറഞ്ഞിരുന്നല്ലോ. അപ്പം സോഷ്യൽ ഇപ്പൊ ഞാൻ ഈ ഒരു എന്താ പറയാ കോഴ്സ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെയായിരുന്നു 20 hours ഞാൻ വർക്ക് ചെയ്തത്. രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം, സോഷ്യൽ വർക്കിംഗ് ലെന്റർ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഞാൻ അഡൽറ്റ് സോഷ്യൽ സർവീസിൽ
കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറായിട്ടാണ് ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഇവിടുത്തെ സോഷ്യൽ വർക്കിന്റെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. എനിക്ക് ഡയറക്റ്റ് ജോലിയിലേക്ക് കയറാൻ നമുക്ക് എലിജിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കർ എന്നുള്ളൊരു ജോലിയിലേക്കാണ് ആദ്യം കയറിയത്. സോഷ്യൽ വർക്കിന്റെ താഴെയുള്ള ഒരു പോസ്റ്റാണ്. അതിലൊരു 6 മാസം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ പാർട്ട് ടൈം സോഷ്യൽ വർക്ക് ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് സോഷ്യൽ സർവീസിൽ എന്തൊക്കെയാണ് സോഷ്യൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. എനിക്ക് ഷാഡോ ചെയ്യാൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് സോഷ്യൽ വർക്കേഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് എനിക്ക് ഞാൻ ഷാഡോ ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പം എനിക്ക് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ടും അതിനുള്ള ക്വാളിഫിക്കേഷനും എനിക്ക് ഉള്ളത് കൊണ്ടുമാണ് ഞാൻ പാർട്ട് ടൈം സോഷ്യൽ വർക്ക് ജോബിന് അപ്ലൈ ചെയ്തത്. അങ്ങനെ പാർട്ട് ടൈം ജോബിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ ഫുൾ ടൈം ജോബിലേക്ക് അപ്ലൈ ചെയ്തു. ഇപ്പം സ്പോൺസർഷിപ്പ് ഈ മെയ്യോടുകൂടെ എനിക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ മെയ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു സ്റ്റഡി പീരീഡ് തീരുവാണ്. ഞാൻ MSc മാനേജ്മെന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ്യോടുകൂടെ എന്റെ ഒരു സ്റ്റഡീസ് കഴിയും. അത് കഴിയുമ്പോൾ തന്നെ, മെയ് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഫുൾ ടൈം ജോബിലേക്ക് എനിക്ക് ഓഫർ ലഭിച്ചു. ഇപ്പൊ നിങ്ങളൊരു കോഴ്സ് എടുത്ത് വരാനാണോ ആഗ്രഹിക്കുന്നതെങ്കിൽ, സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സിൽ എടുത്ത് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം.